ഓ നമ്മുടെ നേരത്തെ ജീവന്റെ തുടിപ്പ് കിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വീണ്ടും സൈനിക ഉദ്യോഗസ്ഥൻ സംസാരിക്കും. Sir, no interviews. Sir, please, please, sir. Sir, I am not a government official to give the interview. No, actually, we I know you are a reporter, sir. I am not a ഓക്കെ. അവിടെ തിരച്ചിൽ തൽക്കാലം അവസാനിപ്പിച്ചതായാണ് നമുക്ക് വിവരം കിട്ടുന്നത്. ഷബീറുണ്ട്. ഷബീർ, ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അവസാനം ഷബീർ കേൾക്കാമെങ്കിൽ. So are the signal getting stronger in the second time? No, at the same distance it is showing. It shows the distance, not the signal strength. So it's breathing, right? It's just showing breathing. There is no movement, only breathing is shown. Sir, should we continue? Sir, no idea about that, please. Sir. പ്രമോദ് കേൾക്കാമെങ്കിൽ, അതായത് ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിക്കുകയാണ് ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോൾ പ്രതികരണം കേട്ടത്, നമ്മൾ കേട്ട പ്രതികരണം ഈ തെർമൽ റഡാർ ഉപയോഗിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനല്ല, സ്വകാര്യ കമ്പനിയാണ്. സ്വകാര്യ കമ്പനി സൈന്യത്തിന്റെ ആവശ്യപ്രകാരം സൈന്യത്തെ സഹായിക്കുന്നതിനായി പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ആവർത്തിക്കുന്നത്, അവിടെ രണ്ട് തവണ പരിശോധന നടത്തിയപ്പോഴും ഈ കാണുന്ന സ്ഥലത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നതിന് തൊട്ട് താഴെയാണ് നേരത്തെ നമ്മൾ കാണിച്ച പ്രദേശം, ആ ഭാഗത്ത് സിഗ്നൽ കണ്ടെത്തിയിരുന്നു. അദ്ദേഹം കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞത് അത് ജീവന്റെ തുടിപ്പാണ്, ശ്വാസമാണ്. പക്ഷേ അത് ഒരു പക്ഷേ എലിയാകാം, പൂച്ചയാകാം, അതൊരു നായയോ മറ്റോ ആകാം, മനുഷ്യൻ തന്നെയാകണമെന്ന് നിർബന്ധമില്ല എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. എന്നാലും രണ്ട് തവണ നടത്തിയ പരിശോധനയിലാണ് ഈ പരിശോധനയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് അവിടെ വിശദമായ തെരച്ചിൽ നടത്തിയത്. പക്ഷെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞത് നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതുപോലെ. ഇനിയിപ്പോൾ അത് ജീവിയാണെങ്കിൽ പോലും ഈ ഇത്ര വലിയ മഹാദുരന്തത്തിൽ അവശേഷിച്ച അവസാനത്തെ ശ്വാസത്തുടിപ്പ് ശേഷിപ്പിച്ച ജീവിയാണ്, അതിനെ കണ്ടെടുക്കുക എന്ന ദൗത്യമാണ് സൈന്യം ഏറ്റെടുത്തത്. അത് നടന്നില്ല. പക്ഷേ ഇന്നത്തെ രക്ഷാദൗത്യം അവസാനിപ്പിക്കുകയാണ്, കാരണം ഇരുട്ടുകയാണ്. ഏതാണ്ട് 6:30 ആ സമയത്ത് ഇവിടെ രക്ഷാദൗത്യം ദുഷ്കരമാണ്. ഏത് നിമിഷവും മഴ പെയ്യാം. മാത്രമല്ല ഇരുട്ടിൽ മറ്റ് പല അപകട സാധ്യതയുണ്ട്. മണ്ണിൽ പുതഞ്ഞ്, ചെളിയിൽ പുതഞ്ഞ് കിടക്കുന്ന പ്രദേശമാണ് ഈ പ്രദേശം. ഒന്നാകെ ആ നിലയ്ക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിക്കുകയാണ്. നാളെ വീണ്ടും തെരച്ചിൽ ആവശ്യമെങ്കിൽ ഈ ഭാഗത്ത് നടത്തുമെന്നാണ് പറഞ്ഞത്. ഈ തെർമൽ റഡാർ ഉപയോഗിച്ചടക്കം പരിശോധന നടത്തിയേക്കും. പക്ഷേ അതെല്ലാം തന്നെ കൃത്യമായ ഔദ്യോഗിക തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഈ തെർമൽ റഡാർ പരിശോധന വേണമോ വേണ്ടയോ എന്നുള്ളതടക്കം നാളെ ആയിരിക്കും തീരുമാനിക്കുക. എന്തായാലും ഇന്നത്തെ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. മാത്രമല്ല ഇനി അവിടെ പരിശോധിക്കാൻ ഒരിടവുമില്ല എന്ന് ഏതാണ്ട് സൈന്യം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ പരിശോധന അവസാനിപ്പിക്കുന്നത്. കാരണം രാത്രി വൈകിയും പരിശോധന തുടർന്നാൽ അത് വലിയ തരത്തിൽ അപകടങ്ങളിലേക്കും മറ്റും നയിച്ചേക്കും. അതിൽ കൂടി കണക്കിലെടുത്താണ് ഈ സമയത്ത് പരിശോധന നിർത്തി, തെരച്ചിൽ നിർത്തി, താൽക്കാലികമായി നിർത്തുന്നത്. നാളെ വീണ്ടും പരിശോധിക്കുമെന്നാണ് ഈ ഉദ്യോഗസ്ഥർ പറയുന്നത്. സർ ഒരു നിമിഷം, ഇന്നത്തെ നിർത്തിയാണ്, ഇന്നത്തെ തെർമൽ റഡാർ പരിശോധന നിർത്തി. ഇപ്പൊ നമ്മൾ രണ്ട് തവണ സിഗ്നൽ ലഭിച്ചിട്ടും സിഗ്നൽ അവിടെ കാണുന്നുണ്ട്, സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, ഇത് തന്നെയാണ് വീണ്ടും അവർ പറയുന്നത്. ഈ തെർമൽ റഡാറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്, സ്വകാര്യ കമ്പനിയാണ്, സർക്കാരിന്റെ ഭാഗമല്ല. എന്നാൽ പോലും സൈന്യത്തിന്റെ ആവശ്യപ്രകാരം, അവരുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്നതാണ്. ആ നിലയ്ക്ക് അവർ പറയുന്നത് രണ്ട് തവണ അവിടെ സിഗ്നൽ ലഭിച്ചിരുന്നു എന്ന് തന്നെയാണ് ആവർത്തിക്കുന്നത്. ആ നിലയ്ക്കാണ് അവിടെ ഷബീർ, ഈ സിഗ്നൽ അവിടെ ഉണ്ട് എന്ന് ഈ അത് പ്രവർത്തിപ്പിക്കുന്നവർ ഉറപ്പിച്ച് പറഞ്ഞിട്ടും അവിടെ ഒരു ജീവന്റെ തുടിപ്പുണ്ടെങ്കിൽ അത് നാളേക്ക് മാറ്റിവെച്ചാൽ, പരിശോധിക്കുന്നത് നാളത്തേക്ക് മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത് മനുഷ്യനാണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ മനുഷ്യനാണെങ്കിൽ ഒരു റിമോട്ട് പോസിബിലിറ്റിയാണ്, ഒരു വിദൂര സാധ്യത മാത്രമാണ്. പക്ഷെ എന്നാലും ആ വിദൂര സാധ്യത പോലും പരിശോധിക്കേണ്ടതല്ലേ? അത് ഇപ്പോൾ നിർത്തിവെച്ചു കഴിഞ്ഞാൽ നാളെ രാവിലെ ആകുമ്പോഴേക്കും ഈ സിഗ്നൽ വീണ്ടും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ അത് അതിനെക്കുറിച്ച് ആശങ്കയില്ലേ? ഒരു ബ്രീത്തിങ് ആണ് അവർ കിട്ടുന്നത്, സെയിം സ്റ്റാറ്റസ് കോ കാണിക്കുന്നത്, സ്റ്റഡി ആയിട്ട്. ഇതിന്റെ സ്പെസിഫിക് കുറച്ചും കൂടി ഷാർപ്പ് ആയിട്ടുണ്ടോ?
അതറിയില്ല, അവര് പറയുന്നനുസരിച്ച് രണ്ട് സിഗ്നൽ ഒരേ